ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെടികളൊക്കെ എളുപ്പത്തിൽ പൂക്കാനും കായ്ക്കാനും വേര് പിടിക്കാനും ഒക്കെയുള്ള വളങ്ങൾ ഇപ്പോൾ വിപണിയിൽ ഒരുപാട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. എങ്കിലിതിൽ ഭൂരിഭാഗം വളങ്ങളും ഈ ഒരു റിസൾട്ട് തരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതിലേറ്റവും മികച്ച ഒന്നാണ് നമ്മൾ എന്നും ചായ ഉണ്ടാക്കിയിട്ട് വേസ്റ്റായിട്ട് കളയുന്ന ആ ഒരു തേയിലയുടെ മട്ടെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അരിച്ചിട്ട് ആ ഒരു തേയിലയുടെ മട്ട് നമ്മളെപ്പോഴും എടുത്ത് കളയുകയാണ് പതിവ്. എങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ട, ഏറ്റവും നല്ലൊരു വളമാണിത്. ചെടികൾക്ക് പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ പൂവുണ്ടാകുന്ന ചെടികൾക്ക് നിറയെ പൂവുണ്ടാവാനും അതുപോലെ കായ്ഫലം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം കേട്ടോ. പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് അതുപോലെ ഇലച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാം. ഇത് പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ചാണകപ്പൊടിയൊക്കെ കിട്ടാനില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് ദിവസത്തെ ഇതുപോലെയുള്ള തേയില നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. ഒരു പാത്രത്തിലോ മറ്റോ അടച്ചു സൂക്ഷിച്ചാലും മതി. എന്നിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചേറെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് പച്ചവെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് എടുക്കുന്ന തേയില ചായയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴുകി എടുത്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി എടുത്തിട്ട് ഈ ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, അതുപോലെ ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ തേയിലയിലും ചായയിലും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു മാറ്റണം കേട്ടോ ഈ കഴുകുന്ന സമയത്ത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നരിച്ചെടുക്കണം. ഞാനങ്ങനെ ചായയിൽ ഏലക്കയോ അതുപോലെ തന്നെ ഇഞ്ചിയോ ഒന്നും ഉപയോഗിക്കാത്ത കാരണം എനിക്കങ്ങനെ എടുത്ത് കളയാനായിട്ട് ഇഞ്ചിയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർ അത് തീർച്ചയായിട്ടും എടുത്ത് കളയണം. അതിനുശേഷം നമ്മളിത് ഈ കഴുകിയെടുത്തത് നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. ഇതുപോലെ വെള്ളം തന്നെ ഉണ്ടാവരുത്. നമുക്കിത് ഉണക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. തേയില വെച്ചിട്ട് ഇതിന് മുൻപും ഞാൻ ചായ പോലെ ഉണ്ടാക്കിയിട്ട് നല്ല വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതി വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു തേയിലയുടെ കൊന്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നനവ് തീരെ വേണ്ട. ഈ വെള്ളം നനവുള്ള എന്ത് വളങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ചെടികൾക്ക് ഇതുപോലെ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഉണക്കി പൊടിച്ച് ചാണകപ്പൊടിയൊക്കെ ഇടുമല്ലോ നന്നായിട്ട് പൊടിച്ചിട്ട് അതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ കൂടുതലായിട്ട് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ. ഒന്ന് രണ്ട് ദിവസത്തെ നല്ല വെയിൽ കൊണ്ട് ഉണങ്ങുന്ന രീതിയിൽ ഉണക്കിയെടുക്കണം. തണലത്ത് വെച്ച് വേണ്ട, നല്ല വെയിലുള്ള സമയത്ത് തന്നെ വെച്ചിട്ട് ഒട്ടും നനവില്ലാത്ത രീതിയിൽ നമുക്കിത് ഉണക്കിയെടുക്കണം കേട്ടോ. ഈ തേയിലയുടെ ഈ ഒരു കൊന്തിൽ കൂടുതലായിട്ട് ടാനിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കാരണം ഇത് പൂവിടുന്ന ചെടികൾക്കൊക്കെ ഒരുപാട് സഹായകമാണ്. ഈ റോസൊക്കെ പൂവിടാതൊക്കെ നിൽക്കുന്നു എന്ന് പരാതിയൊക്കെ പറയുന്നവർക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ഇതുപോലെ ഈ തേയില ഉണക്കി പൊടിച്ചിടുന്നത്. ഈ തേയില അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചായയിൽ നിന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ഉപയോഗിക്കുന്നവർ അങ്ങനെ എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ ഈ ഒച്ച അല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഇതുപോലെയുള്ള ശല്യമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു രണ്ട് ദിവസത്തെ വെയിലൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമുമ്പോൾ അത് പൊടിഞ്ഞു വരുന്ന രീതിയിലായിരിക്കണം, അല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കരുത്. ഇതുപോലെ ഉണങ്ങിയ രീതിയിലായി കഴിയുമ്പോൾ നമുക്കിത് അടപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് മാത്രം ചെടികൾക്ക് ഉപയോഗിക്കട്ടെ. ഓരോ 15 ദിവസം കൂടുമ്പോഴും നന്നായിട്ട് പോക്കി ഇടുന്ന ചെടികൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾക്ക് 15 ദിവസത്തെ ഇടവേളകളിൽ ഉപയോഗിക്കാം. അല്ല ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ 30 ദിവസത്തെ ആ ഒരു ഇടവേളയിൽ ഉപയോഗിക്കാം. തക്കാളി, പച്ചമുളക്, പാവയ്ക്ക, വെണ്ടയ്ക്ക അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾക്കും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ഉണക്കി പൊടിച്ച് പൊടിക്കേണ്ട, നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് മിക്സിയിലോ മറ്റോ ഇട്ട് പൊടിക്കുന്ന കാര്യമല്ല. ഉണക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് ഇനി ഒരിക്കലും നമ്മൾ ഈ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു തേയില വേസ്റ്റാക്കി കളയരുത് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് നമ്മുടെ ചെടികളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ്. 1 രൂപ പോലും കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ ഇതിനകത്തൊന്നും വാങ്ങാനും ഇല്ല. ഇതുപോലെ ആ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. 1-2 സ്പൂണൊക്കെ മതിയാകും. 15 ദിവസം കൂടുമ്പോഴും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ചില ചെടികളുണ്ട്, ഒരു തവണ പൂക്കൾ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് പൂക്കൾ ഉണ്ടാവാതെയൊക്കെ നിൽക്കുന്ന ഹൈഡ്രാഞ്ചിയ പോലെയുള്ള ആന്തൂര്യം പോലെയുള്ള ചെടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വളമാണ്. ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്ന ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളുണ്ടല്ലോ, ബിഗോണിയ പോലെയൊക്കെയുള്ള ഒരുപാട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അതിന് നല്ലതല്ല. അങ്ങനെയൊക്കെയുള്ള ചെടികൾക്കും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.